അതിരൂക്ഷമായ ദാരിദ്ര്യവും മറ്റും വകവെക്കാതെ ഇല്ലായ്മയുടെ വറുതിയിൽ നിന്നും മലാബിയൻ കാറ്റിനെ വശീകരിച്ച ബാലൻ. വില്യം കാങ്കോംബ. തെക്കുകിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മലാവി. മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും പോലെ ദാരിദ്ര്യത്തിലും അടിസ്ഥാന വികസനങ്ങളുടെ അഭാവത്തിലും വലയുന്ന രാജ്യം. ആ രാജ്യത്തെ ചെറുപട്ടണമായ കസുങ്കിവിൽ നിന്നും 23 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ 1987 വില്യം കോങ്കോംബ ജനിച്ചത്. രാജ്യത്തെ ദാരിദ്ര്യം അന്ന് എല്ലാ വീടുകളിലും പ്രതിഫലിച്ചിരുന്നു. കൃഷിയെ ആശ്രയിച്ചായിരുന്നു മിക്ക കുടുംബങ്ങളും ജീവിച്ചിരുന്നത്. ഒരു വരൾച്ച വന്നാൽ ദാരിദ്ര്യം രൂക്ഷമാകും. അത്രമൊരു വരൾച്ചയോടെ കാങ്കോംബയുടെ സ്കൂൾ ജീവിതത്തിന് അവസാനമായി. ഉപജീവനത്തെക്കാൾ വലുതായി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാൻ ആ സാഹചര്യത്തിൽ അവൻ്റെ കുടുംബത്തിന് സാധിക്കില്ലായിരുന്നു. ഇല്ലായ്മയുടെ വറുതിയിൽ യാതൊന്നുമാകാതെ നശിച്ചു പോകാൻ ആ കുട്ടിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഇച്ഛാശക്തി, അറിവ് നേടാനുള്ള ത്വര, സർഗാത്മകത, കഠിനാധ്വാനം, ക്രിയാത്മകത എന്നീ ഗുണങ്ങൾ അവനിലുണ്ടായിരുന്നു. ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് കാങ്കോംബ വീടിന് സമീപത്തൊരു കാറ്റാടിയന്ത്രം നിർമ്മിക്കുമ്പോൾ അവൻ്റെ പ്രായം 14 വയസ്സ്. തനിക്ക് ലഭിച്ച സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും തിരിച്ചറിയാതെ തങ്ങളിലെ കഴിവുകളെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ് കാങ്കോംബ. സ്കൂളിൽ നിന്നും പുറത്താക്കിയെങ്കിലും ലൈബ്രറിയിലെ നിത്യസന്ദർശകനായിരുന്നു കാങ്കോംബ. പുസ്തകങ്ങളിലൂടെ അവൻ അറിവുകൾ നേടിയെടുത്തു. കാറ്റിലൂടെ വൈദ്യുതി ഉണ്ടാക്കാമെന്ന അറിവ് അങ്ങനെ ലഭിച്ചു. അത് പരീക്ഷിച്ചു നോക്കാൻ അവൻ തീരുമാനിച്ചു. വൈദ്യുതി ഇല്ലാത്ത വിഷമിക്കുന്ന കുടുംബത്തിന് അതൊരു സഹായകമാകുമല്ലോ. എന്നാൽ കാറ്റാടിയന്ത്രം ഉണ്ടാക്കാൻ ആവശ്യമായ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിന് വക കണ്ടെത്താൻ തന്നെ കഷ്ടപ്പെടുന്ന നാട്ടിൽ അതൊരു നടക്കാത്ത സ്വപ്നമായിരുന്നു. പക്ഷേ അവൻ തളർന്നില്ല. ആ 14 വയസ്സുകാരന്റെ മനസ്സിൽ കാറ്റാടി പ്രവർത്തിച്ചു തുടങ്ങി. അതിന് സാക്ഷാത്കാരം നൽകാൻ അവൻ വഴി തേടി. സൈക്കിൾ പാർട്സ്, PVC പൈപ്പുകൾ, ആക്രി മെറ്റീരിയൽസുകൾ, ഗുണനിലവാരം കുറഞ്ഞ ഒരു ടർബൈൻ എന്നിവ ശേഖരിച്ചു. യൂക്കാലിപ്റ്റസ് മരത്തിന്റെ തടിയായിരുന്നു കാറ്റാടിയന്ത്രത്തിന്റെ കാലുകളായത്. അങ്ങനെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട പലതും കാങ്കോംബ ലക്ഷ്യത്തിലേക്ക് നയിച്ചു. കാറ്റാടിയന്ത്രം പ്രവർത്തിച്ചു. അതിലൂടെ ലഭിച്ച വൈദ്യുതി ഉപയോഗിച്ച് വീട്ടിൽ ഏതാനും ഉപകരണങ്ങളും പ്രവർത്തിക്കാനായി. കാറ്റിൽ കറങ്ങുന്ന വിചിത്രമായ ഉപകരണം എന്താണെന്ന് പ്രദേശത്തെ കർഷകരും മാധ്യമപ്രവർത്തകരും നടത്തിയ അന്വേഷണത്തിലാണ് ഈ അവിശ്വസനീയമായ കഥ പുറത്തുവരുന്നത്. ഒരു 14-കാരൻ പരിമിതമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സംഭവം രാജ്യമാകെ പ്രചരിച്ചു. എഡ് ഗ്ലോബൽ കോൺഫറൻസിൽ തന്റെ കഥ പറയാൻ 2006 നവംബറിൽ കോങ്കോംബയ്ക്ക് ക്ഷണം ലഭിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കും നിരവധി അവസരങ്ങളും പിന്തുണയും നൽകി. ആഫ്രിക്കൻ ലീഡർഷിപ്പ് അക്കാദമിയിൽ പഠിക്കാൻ പോയ അദ്ദേഹം പിന്നീട് അമേരിക്കയിലെ ഡാർത്ത്മൗത്ത് കോളേജിൽ ചേർന്നു. 2014 ബിരുദം നേടി. ടൈം മാസിക പുറത്തിറക്കിയ ലോകത്തെ സ്വാധീനിച്ച 30 വയസ്സിനു താഴെയുള്ള 30 പേരിൽ കോങ്കോംബ ഇടം നേടി. കോങ്കോംബ എഴുതിയ ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് എന്ന പുസ്തകം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. പല സർവകലാശാലകളുടെയും പാഠ്യപദ്ധതിയുടെ ഭാഗമായും ചെയ്തു. ഈ പുസ്തകത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയും ശ്രദ്ധ നേടിയിരുന്നു. തനിക്ക് എന്തില്ല എന്നല്ല, മറിച്ച് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തനിക്ക് എന്ത് ചെയ്യാനാകും എന്നായിരുന്നു ആ ബാലൻ ചിന്തിച്ചത്. നിരന്തരം പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ശ്രമിച്ചു. സ്വപ്നം കണ്ടു. അതു യാഥാർത്ഥ്യമാക്കാൻ അവൻ മടിച്ചില്ല. വില്യമിന്റെ കഥ ലോകമെമ്പാടും നിരവധി പേരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പശ്ചാത്തലമോ സാഹചര്യമോ എന്തുതന്നെയായാലും നിശ്ചയദാർഢ്യം, അഭിനിവേശം, അറിവ് നേടാനുള്ള മനസ്സ് എന്നിവയുണ്ടെങ്കിൽ മാറ്റമുണ്ടാക്കാനാകും.